ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്നത് സദ്യയിലേക്കുള്ള വെള്ളരിക്ക പച്ചടിയാണ്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കഷ്ണം വെള്ളരിക്ക ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കാനാണ് വേണ്ടത്. ഇനി ഇതിലേക്കുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. തേങ്ങയൊന്ന് അരച്ചെടുക്കാനായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകിൻ്റെ കൂടെ നമുക്കിതിലേക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഇവിടെ ഇപ്പം ഞാൻ പച്ചമുളകിന് പകരം ചീനമുളകാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ചീനമുളകെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചേർത്തതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് പച്ചടി ഉണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടായാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നാലാണ് നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച് വെള്ളരിക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. വെള്ളം ചേർക്കാതെയാണ് നമുക്കിവിടെ വെള്ളരിക്ക വേവിച്ചെടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ വെള്ളരിക്ക കഴുകിയെടുത്ത വെള്ളം തന്നെ ഇതിലുണ്ടാവും. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇവിടെ വെള്ളരിക്കയൊക്കെ വെന്തിട്ടുണ്ട്. പച്ചടിക്ക് വെള്ളരിക്ക കൂടുതൽ വെന്തൊടയേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ തേങ്ങയെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് മിക്സാക്കിയെടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. പച്ചടിയിൽ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്ന് ഇവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.